ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല വശം, മുകളിൽ കാണുന്ന വശം ഇതുപോലെയും എന്നാൽ ഉൾവശം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് വൃത്തിയില്ലാതെയൊക്കെ വരാറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് ഈ ഒരു വശം ഉൾവശം കണ്ടോ, ഉൾവശം നമുക്ക് ഇതുപോലെ കെട്ടിട്ട പോലെ നമുക്ക് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, നമുക്കിവിടെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഇവിടെ നൂല് പോകുന്ന ഈ ഒരു ടെൻഷൻ സ്പ്രിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കരടുകളൊക്കെ കുടുങ്ങിയാൽ, ചിലപ്പോൾ ചെറിയൊരു നൂലിൻ്റെ ഭാഗം അവിടെ കുടുങ്ങിക്കിടന്നാൽ പോലും ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഇത് ഈ ഒരു ഭാഗങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് അഴിച്ചു നോക്കുക. ഈ അഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കറക്റ്റ് ശ്രദ്ധിച്ചയക്കണം, കാരണം നമുക്ക് ഇതേപോലെ രണ്ടാമതുമായി ഇതു ഇതേപോലെ ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് അഴിച്ചെടുത്തതെന്നൊക്കെ കറക്റ്റ് ഓർമ്മിച്ച് അഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്തിൽ കൂടിയാണ് നമ്മുടെ നൂല് കടന്നു പോവുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ കണ്ടോ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇവിടെ ഇതുപോലെ കണ്ടോ, ചിലപ്പോൾ നൂലിൻ്റെ കരടുകളും അതുപോലെ തന്നെ പരുത്തികളൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ട് സ്റ്റിച്ചിന്. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ ചെയ്താൽ തന്നെ ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വരുന്നൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇനി നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം അഴിച്ചതുപോലെ തന്നെ കറക്റ്റായി കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു പ്ലേറ്റാണ് ശ്രദ്ധിക്കേണ്ടത് കണ്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗവും ഒരേപോലുള്ള രണ്ട് ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ചെറിയ പ്ലേറ്റ് കണ്ടോ, ആ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇതൊക്കെ എങ്ങനെയാണ് അഴിച്ചെടുത്തതെന്നൊക്കെ കറക്റ്റ് ഓർമ്മിച്ച് വേണം, ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക. ഇനി നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിവിടെയുള്ള ഈ ഒരു ബോൾട്ട് കണ്ടോ, ഈ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇനി നമുക്കൊന്ന് ചെറുതായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ആദ്യമുള്ളതിനേക്കാൾ അല്പം കുറച്ചുകൂടി ടൈറ്റ് വരുന്ന രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തയ്ച്ചു നോക്കുക കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിങ്ങനെ തയ്ച്ചു കൊണ്ട് പോകാൻ, കാരണം സ്റ്റിച്ച് നമ്മുടെ അതിൻ്റെ ഉൾവശത്തുള്ള വൃത്തി നോക്കി നോക്കി ആവശ്യമനുസരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് അല്പം നേരെയായിട്ട് കേട്ടോ, ഇവിടെ കണ്ടോ ഇവിടെ നല്ലവണ്ണം കരട് വരുന്നുണ്ട്, ഇവിടെ കണ്ടോ അല്പം അതിൻ്റെ ഒരു അല്പം ഫിനിഷിങ്ങിൽ കൂടി വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടി എന്നാലും ആ ഒരു സ്റ്റിച്ച് വൃത്തിയായിട്ടില്ല. ഇനി നമുക്ക് അതിന് വേണ്ടി നമ്മൾ ഇത് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വന്നത് കണ്ടോ, നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയത് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ നല്ല വശവും കേട്ടോ, നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് നല്ല വശം മുകളിലേക്ക് കൂടുതൽ ടൈറ്റും ഉൾവശം ലൂസാകുന്ന രീതിയിലും ചിലപ്പോൾ ഉണ്ടാകും, മുകൾ ഭാഗത്തേക്ക് കൂടുതൽ ടൈറ്റിൽ സ്റ്റിച്ച് വരുന്ന രീതി കേട്ടോ. ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടാവും എന്നറിയില്ല, കാരണം അല്പം ടൈറ്റ് കൂടുതലാണ് മുകൾ ഭാഗത്തുള്ള സ്റ്റിച്ച്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്ത സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതും ക്ലിയർ ആകുന്നില്ലെങ്കിൽ, എന്നിട്ടും നിങ്ങൾക്ക് ലൂസ് ചെയ്ത് കൊടുത്താലും മുകളിലേക്ക് കൂടുതൽ ടൈറ്റ് വരികയാണെങ്കിൽ, നിങ്ങൾ ഇവിടെയുള്ള ഈ ഒരു ബോവിൻ കേസിൻ്റെ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ടാവും ചെറിയ കേട്ടോ, ഇതുപോലെ വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബോബിൻ കേസിൻ്റെ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ടാവും. ഈ ഒരു ഭാഗം ഒന്ന് അല്പം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തൊന്ന് സ്ക്രൂ ഡ്രൈവർ ഇട്ട് ചെറുതായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗം കൂടുതൽ ലൂസായത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കേട്ടോ, നമുക്ക് ആവശ്യമനുസരിച്ചുള്ള ലൂസ് നമുക്കിത് കിട്ടണം, കൂടുതൽ ടൈറ്റ് ആകുവാനും പാടില്ല. കറക്റ്റ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലൈൻറ്റ് കൂടി മാറിക്കിട്ടും.
അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.